ചിലവിൽ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നതിൽ ലോകശ്രദ്ധ നേടിയ ISRO നിസാര വിലയ്ക്ക് ഗുണമേന്മയേറിയ മൈക്രോചിപ്പ് നിയന്ത്രിത കൃത്രിമ സ്മാർട്ട് ലിമ്പുകൾ വികസിപ്പിച്ചു. ISRO വികസിപ്പിച്ച സ്മാർട്ട് ലിമ്പ് 500,000 താഴെ വിലയ്ക്ക് വിൽക്കാം. സ്മാർട്ട് കൃത്രിമ കാലുകൾ ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മിക്കാത്തതിനാൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 60,00,000 രൂപ വരെയാണ് വില. റോക്കറ്റുകളുടെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസർ, ഹൈഡ്രോളിക് ഡാംപർ, ലോഡ് ആൻഡ് ക്നീ ആംഗിൾ സെൻസറുകൾ, കോമ്പോസിറ്റ് ക്നീ കേസ്, ലിഥിയം അയൺ ബാറ്ററി, ഇലക്ട്രിക്കൽ ഹാർനെസ്, ഇന്റർഫേസ് ഘടകങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് സ്മാർട്ട് ലിമ്പുകൾ വികസിപ്പിച്ചത്. ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നതിന് ISRO തന്നെ വികസിപ്പിച്ചതാണിത്. വിലയും ഭാരവും ഇതിന് കുറവാണ്, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. കേവലം 1.6 കിലോഗ്രാം മാത്രം ഭാരമുള്ള കൃത്രിമക്കാലുകൾ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് വികസിപ്പിച്ചത്. വാക്കിംഗ് ട്രയലുകൾ നടത്തുന്നതിന് ജോയിന്റ് പ്രോജക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്ന് അനുമതി നേടിയ ശേഷം അംഗപരിമിതിയുള്ളയാളെ ഉപയോഗിച്ച് ISRO ഈ സാങ്കേതിക വിദ്യ പരീക്ഷിച്ചു. സമാന്തര പിന്തുണയോടെയാണ് പ്രാരംഭഘട്ട പരീക്ഷണങ്ങൾ നടത്തിയത്. അംഗപരിമിതിയുള്ള ആൾ ചുരുങ്ങിയ പിന്തുണയോടെ ഈ കൃത്രിമക്കാൽ ഉപയോഗിച്ച് 100 മീറ്ററോളം നടന്നു. കാൽമുട്ടിന്റെ എല്ലാ സംവിധാനങ്ങളും തൃപ്തികരമായി പ്രവർത്തിപ്പിച്ചതായി ശാസ്ത്രജ്ഞർ അറിയിച്ചു. പുതുതായി പ്രഖ്യാപിച്ച സാങ്കേതിക വിദ്യയെ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് ക്നീസ് എന്നാണ് വിളിക്കുന്നത്. ഇത് മൈക്രോ പ്രോസസറുകൾ ഉപയോഗിക്കാത്ത കൃത്രിമ അവയവങ്ങളെക്കാൾ കൂടുതൽ ഫലം നൽകുമെന്നാണ് ISRO വാഗ്ദാനം. PC അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അംഗപരിമിതിയുള്ളവർക്ക് നടക്കാനായുള്ള പരിധി സജ്ജീകരിക്കാം. നടത്തത്തിനിടയിൽ ഈ പരിധികൾ തത്സമയം മാറും. എഞ്ചിനീയറിംഗ് മോഡൽ ഉപയോഗിച്ചാണ് ഈ ഡിസൈനിന്റെ പ്രായോഗികത പരിശോധിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കോമോട്ടോ ഡിസബിലിറ്റീസ്, ദീൻദയാൽ ഉപാധ്യായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ എന്നിവയുമായി ചേർന്ന് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിന് ISRO കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.